ചന്ദ്ര, മനസ്സ് നിറയെ ഈ സങ്കടക്കടലും വച്ച് എത്ര ഹാർമോണിയം വീട്ടിയാലും നിനക്ക് സമാധാനം കിട്ടില്ല. കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ദേഷ്യവും നിരാശയൊക്കെ മനസ്സിൽ നിന്ന് ഒഴുക്കിക്കളയാൻ ഈ സംഗീതം മാത്രമല്ലേ കൂട്ടിനുള്ളൂ? അതെ, അത് മാത്രമേ ഉള്ളൂ കൂട്ടിനെന്ന് അറിയാലോ. എന്നിട്ടും ആ പെങ്കുച്ചിന്റെ വാക്ക് കേട്ട് കിട്ടിയ അവസരം എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? തേനീച്ച കൂട് കൂട്ടും പോലെ നീ മനസ്സിൽ ചേർത്ത് വെച്ചിരിക്കുന്ന നിന്റെ ഈണങ്ങൾക്കൊരു ശാപമോക്ഷം കൊടുക്കാൻ അതിന്റെ മധുരം മാലോകരെ അറിയിക്കാൻ കിട്ടിയതല്ലേ സംഗീത സംവിധാനം ചെയ്യാനുള്ള ഈ സന്ദർഭം? അതിന്റെ വില തിരിച്ചറിയാതെ ഒരു വാശിക്ക് എന്തിനാ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? അങ്ങനെ നീ ഒഴിഞ്ഞു മാറിയ അവൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവൾക്ക് ഇത്രയൊക്കെ കിട്ടിയത് തന്നെ നേട്ടാ. നഷ്ടപ്പെടാനുള്ളത് നിനക്ക് നിർമ്മലയ്ക്കും മാത്രം അല്ലമ്മേ. അമ്മ കരുതും പോലെ അല്ല എന്നെ അപമാനിക്കുന്നത് കേട്ടു നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ അനുമോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നെഞ്ചുനീറി എന്റെ മോൾ അങ്ങനെ പറഞ്ഞത്. അതൊന്നും പറഞ്ഞാൽ ഇപ്പോഴമ്മയ്ക്ക് മനസ്സിലാവില്ല. അതെ, ഇവിടെ എനിക്ക് മാത്രമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊന്നും മനസ്സിലാവാത്തത്. നേരം വെളുക്കോളം വെള്ളം കോരിയിട്ട് ഒടുവിൽ ഇങ്ങനെ കുടം ഉടയ്ക്കാന്ന് പറഞ്ഞ വേണ്ടമ്മേ. ഇനി ആർക്കു വേണ്ടിയും വെള്ളം കോരാനും വിറകുവിട്ടാനും ഒന്നും ചന്ദ്രൻ നിൽക്കില്ല. പത്മിനിയുടെ അവളുടെ മമ്മിയുടെ മുമ്പില് നട്ടല് നിവർത്തി നിൽക്കണോ എനിക്ക്? ആരുടെ ഔദാര്യമില്ലാതെ ജീവിക്കാനും ഒരു കുടുംബം പോറ്റാനുമുള്ള കഴിവെനിക്കുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കണം. ഇതിനേക്കാളും വലിയ സങ്കടക്കടലിൽ നീന്തി കയറിയ ചന്ദ്രൻ ഇവിടം വരെ എത്തിയത്. അതൊന്നും അമ്മയ്ക്ക് അറിയാത്തതല്ലോ. എങ്കിലും നിനക്ക് വേണ്ടിയല്ലേ മോനെ മോനു ആ തരകന്റെ കാല് പിടിച്ച് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഈ അവസരം തിരിച്ചു പിടിച്ചത്. അവന്റെ ആ ശ്രമത്തിന് വിലയില്ലാതാക്കുന്നത് ശരിയാണോ? എന്താ നിർമ്മലേ, ആ പെങ്കൊച്ച് പറഞ്ഞു തന്നെയാണോ നിന്റെ അഭിപ്രായം? അതെ അമ്മേ, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച മറുപടിയാ കൃത്യസമയത്ത് അവള് പറഞ്ഞത്. അവള് സംസാരിച്ചത് ഞങ്ങളുടെ മാനം കാക്കാൻ വേണ്ടിയാ. അച്ഛനമ്മമാരെ ആരെങ്കിലും അപമാനിച്ച അഭിമാനമുള്ളൊരു മകള് പ്രതികരിക്കുന്നത് പോലെ മാത്രമേ അവള് സംസാരിച്ചിട്ടുള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ അവളിങ്ങനെ പറഞ്ഞതില് അഭിമാനമുള്ളൂ ഞങ്ങൾക്ക്. ഒരു വാശിക്ക് കിണറ്റിലേക്ക് എടുത്തു ചാടിയ പല വാശി പിടിച്ചാലും കര കയറാൻ പറ്റിയെന്ന് വരില്ല. മോഹന്റെ ഒരു സഹായം ഇല്ലാതെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ അവസ്ഥയില് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ എന്നും ആരെങ്കിലും ആശ്രയിച്ച് എനിക്കും ഇവൾക്കും ജീവിക്കാനാവൂന്നാണോ അമ്മ പറയുന്നത്? എന്നല്ല, ഈ സംഗീതം അല്ലാതെ വേറെന്താ നിന്റെ കയ്യിലുള്ളത്? അഞ്ചോ ആറോ കുട്ടികൾക്ക് അത് പകർന്നു കൊടുത്തതുകൊണ്ട് മാത്രം മുന്നോട്ട് തുഴഞ്ഞു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മതിയമ്മേ, അച്ഛൻ എന്നെ ചൊല്ലി പഠിപ്പിച്ചതൊക്കെ മോനുവിന് പകർന്നു കൊടുത്തു എന്ന് കരുതി ഒന്നും ഇല്ലാണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത്രയ്ക്ക് പോലും മനോധൈര്യമില്ലാത്ത വയസ്സിലും കയ്യിലുള്ള സംഗീതം പൊതിച്ചോറ് പോലെ കയ്യിൽ സൂക്ഷിച്ചു വച്ച് അധ്വാനിച്ചിട്ട് തന്നെയല്ലേ അമ്മേ ഞാൻ തുഴഞ്ഞത്. ആ തുഴച്ചിലുകൊണ്ടല്ലേ നമ്മൾ മൂന്നുപേരും ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ കരക്കെത്തിയത്. അന്നത്തെ കാലം അല്ലല്ലോ ഇന്ന്. കാലം ഒരുപാട് മാറിയിട്ടുണ്ടമ്മേ, പക്ഷെ ചന്ദ്രശേഖരന്റെ മനസ്സ് മാറിയിട്ടില്ല. എന്തിനെ നേരിടാനുള്ള ധൈര്യം ചോർന്നു പോയിട്ടില്ല. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ച നന്നായിന്നാ ഇപ്പൊ തോന്നേ. തണുത്ത് കിടന്നിരുന്ന വീറും വാശിയൊക്കെ ഇപ്പോഴാ വീണ്ടും തീകായാൻ തുടങ്ങിയത്. എന്തോ എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിന്റെ പേരിൽ നിങ്ങൾ ഏട്ടാനുജന്മാര് തമ്മിൽ ഒരകൽച്ചയ്ക്ക് ഇടയുണ്ടാവരുത്.
പരസ്പരം കണ്ട ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇല്ലമ്മേ, അങ്ങനെ ഒരു പെരുമാറ്റം അകൽച്ചയോ എന്റെ ഭാഗത്തുനിന്നോ നിർമ്മലയുടെ ഭാഗത്തുനിന്നോ മോനുവിനോട് ഉണ്ടാവില്ല. പക്ഷേ പത്മിനിയോടും അവളുടെ തള്ളയോടും പെട്ടെന്നൊന്നും പൊറുക്കാൻ ഞങ്ങൾക്ക് ആയിന്ന് വരില്ല. അമ്മയ്ക്കൊന്നും തോന്നരുത്. പറഞ്ഞു തന്ന പ്രയോഗം തന്നെയാ ഞാൻ നടത്തിയത്. മോഹൻ പാടാവെന്ന് പറഞ്ഞാ പോലും വേണ്ടാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ പാട്ടുവാദികരെ ഞാൻ പ്രൊവോക്ക് ചെയ്തു. മമ്മിയും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. വായില് കോലിട്ട് കുത്തിയിട്ട് പോലും പാട്ടുവാദിയാര് കമാന്നൊരു അക്ഷരം മിണ്ടാതെ കല്ലുപോലെ ഇരുന്ന് കളഞ്ഞു. എന്റെ പ്രൊവോക്കേഷൻ കൊണ്ടേ ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നോർത്ത് ഞാൻ ആകെ ഡെസ്പറേറ്റ് ആയിപ്പോയി. അപ്പോഴാ ഒട്ടും പ്രതീക്ഷിക്കാതെ അവള് കയറി പ്രതികരിച്ചത്. അല്ലല്ല, അവളെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ മറ്റവളെയാ, നമ്മുടെ ആൾമാറാട്ടക്കാരിയെ. അതേ ഡാഡി, അവള് പൂച്ചയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ട് മൂരി നിവർത്തി പുലിയായി. പാടാൻ തയ്യാറാണെന്ന് പറഞ്ഞ മോഹന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു, മോഹൻ സാറിന്റെ ഒരു ഔദാര്യവും എന്റെ വല്യച്ഛന് വേണ്ട, സാറിന്റെ കൂടെ പാടാൻ ഞാൻ തയ്യാറുമല്ലാന്ന്. ഇല്ല, വാദ്യാരും ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. അതെ ഡാഡി, ഐ എം ടെലിംഗ് ദ ഫാക്ട്. മോഹൻ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. ചന്ദ്രേട്ടൻ ഇപ്പോ മ്യൂസിക് ഡയറക്ഷനെ അവസാനിപ്പിച്ച അവസ്ഥയിലായി. അതെ, അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കടവിൽ തന്നെ ബോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി. ആ, ഞാൻ മമ്മിക്ക് കൊടുക്കാം. ദാ മമ്മി. വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറ. മമ്മി പിന്നെ വിളിച്ചോളാന്ന്. ഓക്കേ, ബൈ ബൈ, ടേക്ക് കെയർ. മമ്മി എന്താ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ്? സത്യത്തിൽ നീ ഹാപ്പി ആണോ, അതോ ഡാഡിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഹാപ്പി ആയിട്ട് അഭിനയിച്ചതോ? മമ്മി എന്താ ഈ പറയുന്നത്? ഞാനെന്തിനാ ഡാഡിയുടെ അടുത്ത് ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്നത്? നമ്മൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ല മമ്മി. നമ്മൾ ജയിച്ചില്ലേ? നമ്മൾ ജയിക്കുകയാണോ തോക്കുകയാണോ ചെയ്തതെന്ന സംശയത്തില ഞാൻ. വൈ? ചന്ദ്രനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ. നീ പറഞ്ഞതുപോലെ പൂച്ചയെപ്പോലെ ഇരുന്ന അനുമോള് പുലിയായി മാറി. മ്യൂസിക് ഡയറക്ഷൻ ഇല്ലാതാകുന്നതോടെ തളർന്നു വീഴുമെന്ന് കരുതിയ ചന്ദ്രനാണെങ്കിൽ സട കുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള വാശിയുമായി. സ്വന്തം സമ്പാദ്യം കൊണ്ട് തന്നെ അവളെ പഠിപ്പിക്കുന്ന പറയുന്നത്. ചിരിക്കണ്ട, നാളെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാകുകയും മോളെ ആ സ്കൂളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്താല്. ഒന്ന് മിണ്ടാതിരിക്കും മമ്മി. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ലോകം മുഴുവൻ പ്രളയം വന്ന് മുങ്ങുകയും എന്റെ വീടും പറമ്പും ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ ആഭരണങ്ങളൊക്കെ പണിയാനൊരു തട്ടാന് മാത്രം ബാക്കിയാവുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഏതോ ഒരു കുഴിമടിയൻ സ്വപ്നം കണ്ടു എന്ന് പറയണത് പോലെയാ മമ്മി ഈ പറയുന്നത്. ചന്ദ്രേട്ടൻ എന്താധ്വാനിക്കുന്നു എന്നാ മമ്മി ഈ കരുതുന്നത്? കൂടി വന്ന ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന പിള്ളേരെക്കാളും 10 പിള്ളേരെ കൂടുതൽ പഠിപ്പിക്കുമായിരിക്കും. ഇപ്പൊ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ട്യൂഷൻ ഫീസ് കൂടുതൽ വാങ്ങിക്കുമായിരിക്കും. അതുകൊണ്ട് വല്ലതും ആ പെണ്ണിനെ ആ സ്കൂൾ ഗേറ്റിന് അപ്പുറം കടത്തിക്കൊണ്ട് ചെല്ലാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമ്മൾ കുറച്ച് കാണരുത്. നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു സോഴ്സ് വന്നു കിട്ടി ചന്ദ്രൻ രക്ഷപ്പെട്ടാലോ? പിന്നെ അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റൂല. നിർമ്മല പറഞ്ഞതുപോലെ ചന്ദ്രനെ കണ്ട നമ്മൾ എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥ എങ്ങാനും വന്ന? അതിനു മുൻപേ ആ സോഴ്സിന് നമ്മൾ തുരങ്കം വെക്കൂലേ? ആ പെണ്ണാണെങ്കിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ഈറ്റപ്പുലി ആയെങ്കിൽ, എന്തെങ്കിലും ആയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ ബലമായ സംശയം അവളുടെ പുറകിൽ ആരോ ഉണ്ടെന്നാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളും ഇല്ലാത്തൊരു ധൈര്യം അവൾക്ക് എവിടുന്നുണ്ടായി? ഇവളെ ഇങ്ങോട്ടാരെങ്കിലും മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണോ?
അവളെ ഇങ്ങോട്ട് ആര് പറഞ്ഞു വിടാന? മഹി മഹിയോ? അതെ പപ്പി, ഇവള് മഹിയുടെ ആളാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവളെ ആൻവേഷം കെട്ടിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മഹിയാണെങ്കിലോ? അവള് പറയുന്ന കഥകളൊന്നും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ഫൂളിഷ്നെസ് ആ മമ്മി പറയുന്നത്! അവളെ സംഗീതാശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചന്ദ്രേട്ടനല്ലേ? ആയിരിക്കാം, പക്ഷേ അതിനുശേഷം അവൾ എത്ര പ്രാവശ്യം ഇവിടുന്ന് മിസ്സായി. പിന്നെ തിരിച്ചു വന്നപ്പോ ആരെയും ഓർമ്മയില്ലാത്തതുപോലെ അവൾ അഭിനയിച്ചതാണെങ്കിലോ? മോഹന്റെയും ചന്ദ്രന്റെയും ഒക്കെ സിമ്പതി കിട്ടാൻ വേണ്ടി. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. മഹീന്ദ്രന് ഇവളെ ഇങ്ങോട്ട് ആൺവേഷം കെട്ടിച്ച് പറഞ്ഞു വിടുന്നത് എന്നോട് പ്രതികാരം ചെയ്യാനോ? അതെ പപ്പി, മോഹനെ സ്വന്തമാക്കാൻ വേണ്ടി അയാളെ പാടെ അവഗണിച്ചതും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയതും ഒക്കെ അയാൾ അറിയാതിരിക്കോ? അതിന്റെ പിന്നിലെ സകല കെണിയും ഒരുക്കിയത് നീയാണെന്ന കാര്യം മറക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങള് അവൾ അപ്പ മഹി അറിയിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? മമ്മി വെറുതെ ഇല്ലാത്ത ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടണ്ട. മഹി നാട്ടിലേക്ക് വന്നിട്ട് തന്നെ വർഷങ്ങളായി, പിന്നെ എങ്ങനെ ഇവളെ കാണാനാ? മമ്മിക്ക് പെട്ടെന്ന് എങ്ങനെയാ മഹിയെ കുറിച്ചുള്ള ബോധവതയ ഉണ്ടായത്? അറിയില്ല, കുറച്ചു നാളായി മനസ്സിലെന്തോ ഒരു അപായ സൂചന പോലെ ചില ദുസ്വപ്നങ്ങൾ കാണുന്നു. മഹി തിരിച്ചു വരുമെന്നാണോ മമ്മി പറയുന്നത്? അതെ പപ്പി, എന്നെങ്കിലും ഒരു ദിവസം മഹി നിന്നെ അന്വേഷിച്ചു വരുമെന്ന് തന്നെയാ എന്റെ പേടി. എന്തായാലും അനുമോളെ ഒന്നോടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അവളുടെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിക്കും പോലെ അവൾ ആരും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് കയറിയതല്ല. ആരും അവളെ ഇവിടെ എത്തിച്ചത് തന്നെയാണെന്ന് എന്റെ സംശയം. എന്താടി ഇത്രക്കൊരു സന്തോഷം? എന്താ സന്തോഷിച്ചൂടെ? ആ അതെ അതെ, സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ വല്യച്ഛന്റെ മ്യൂസിക് ഡയറക്ഷൻ പൂക്കുരവ ചീറ്റും പോലെ ചീറ്റിപ്പോയതും അതോടെ തമ്പുരുമോളുടെ സ്കൂളിൽ പഠിക്കാവുന്നുള്ള നിന്റെ മോഹം എട്ട് നില പൊട്ടുന്നതും ഒക്കെ കണ്ടാ പിന്നെ സന്തോഷിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അല്ലേ അനുഗ്രഹമോളെ? അത് മാഡം പറഞ്ഞത് നേരാ. പക്ഷേ ഒരു കുരവപ്പൂ ചീറ്റിപ്പോയതുകൊണ്ടോ ഒരു അമിട്ട് എട്ട് നിലയില് പൊട്ടിയതുകൊണ്ടോ ഞങ്ങള് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് നടക്കുമെന്നാണോ നിങ്ങൾ കരുതിയെ? അങ്ങനെ സങ്കടപ്പെട്ട് നടക്കാൻ തുടങ്ങിയ അതിനല്ലേ നേരം ഉണ്ടാവൂ? നിന്റെ നാവിന് വല്ലാതെ അങ്ങ് നീളം വെച്ചല്ലോടി. ആണോ? എന്താടി നീ ഞങ്ങളെ കളിയാക്ക? അയ്യോ അല്ല മാഡം, ഇനി ഞാൻ അറിയാതെ എങ്ങാനും എന്റെ നാവിന്റെ നീളം വെച്ചോ നോക്കിയതാ. നിനക്കെന്താടി മൊത്തത്തിലൊരു മാറ്റം? ഞങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മാത്രം വളർന്നു നീയ. എവിടുന്ന് കിട്ടിയടി നിനക്ക് ഇത്രയും ധൈര്യം? ഇത് ഇപ്പോഴായിട്ട് കിട്ടിയതല്ല മാഡം. മനസ്സിലുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കി പറയാനും പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും കാലം എന്താ ഈ ധൈര്യം ഇല്ലാതിരുന്നത്? അത് പിന്നെ എത്ര ധൈര്യമുള്ള ആളും പോലീസുകാരെ കണ്ട ആദ്യം ഒന്ന് പേടിക്കും. രണ്ടു മൂന്ന് പ്രാവശ്യം പോലീസുകാരുടെ തല്ലുകൊണ്ട് ശീലമായാ പിന്നെ ആ പേടിയൊക്കെ പോയി പഴയ ധൈര്യം വീണ്ടും വരും. വെറുതെ അല്ല മുളച്ച് മൂന്നില വിരിയും മുമ്പ് നിന്റെ തള്ള അങ്ങ് കെട്ടിയെടുത്തത്. മാഡം ദേ എന്റെ അമ്മയെ പറയരുത്. വ
വെറുതെ അല്ല മുളച്ച് മൂന്നല വിരിയും മുമ്പ് നിന്റെ തള്ള അങ്ങ് കെട്ടിയെടുത്തത് മാഡം ദേന്റെ അമ്മയെ പറയരുത് പറഞ്ഞാൽ എന്താടി അച്ഛൻ ആരാണെന്ന് അറിയാതെ നിന്നെ പെറ്റവളല്ലേ നിന്റെ അമ്മ അച്ഛൻ ആരാണെന്ന് അറിയാതെയൊന്നും അല്ല എന്റെ അമ്മ എന്നെ പെറ്റത് അച്ഛൻ ആരാണെന്ന് എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു ഓ പാട്ട് പാടി നടക്കുന്ന ആരോ ആണെന്നല്ലേ അതും ഈ തിരുവനന്തപുരത്ത് ഏത് തെരുവിലാണോ അയാള് പാടി നടന്നത് എന്റെ അച്ഛൻ തെരുവിൽ പാടി നടക്കുന്ന ആളൊന്നും അല്ല നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാ ആഹാ പറച്ചിൽ കേട്ടിട്ടേ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ തോന്നുന്നല്ലോ നേരാ എനിക്കറിയാം എന്റെ അച്ഛനെ സ്നേഹമുള്ള ആളാ എന്റെ അമ്മയോട് ഒരുപാട് സ്നേഹമുള്ള ആളാ ആ പപ്പി ഇവള് നമ്മൾ വിചാരിക്കും പോലൊന്നും അല്ല പറഞ്ഞു പറഞ്ഞു ഒടുവിൽ മോഹനാണ് ഇവളുടെ അച്ഛനെന്ന് പോലും പറഞ്ഞു എന്ന് വരും അതിനുവേണ്ടി ആരോ ഇവളെ ബോധപൂർവം ഇങ്ങോട്ട് വേഷം കെട്ടിച്ച് പറഞ്ഞു വിട്ടതാ ആണോടി പറയടി നിന്നെ ആരെങ്ങോട്ട് പറഞ്ഞു വിട്ടത് സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടി ഞാൻ പറയടി മോഹൻകുമാറിന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ നിന്നെ പറയടി പത്മിനി मोहन कुमार ने पेरी चीते का नोकी रीवल अल्ला नी निंदे मम्मी निंदे डैडी इंगुडे तन्ने मोहन कुमार ने आविष्ट संदर्भिया निवलंदे बरने नाटकार रे मुंबले बिल्ली चुगुवी द निंगला के तन्ने अल्ले पत्र तले भारती आके मोहन कुमार ने नानंगड़ती वरिदी की निर्दाने कर दिए दम निंगला का कुड़िया ले इनी इंगला अवले भरदे बिटूडे मोहन रे ओरे औदार्य इवक वेंडन पार निले न्यंगले इंदिना പിന്നെ ഇവളെ ദ്രോഹിക്കാൻ പുറകെ നടക്കണത് തമ്പുരു മോളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന്റെ മൂപ്പല്ലേ ഇവൾക്കുള്ളൂ വെല്ലുവിളിക്കാൻ നടക്കണു വീരശൂര പരാക്രമം കാണിക്കേണ്ടത് ഇവളോടല്ല നാടുമില്ലേ നിങ്ങൾക്ക് നിർമ്മലടുത്ത് ഇവളെ ഇങ്ങനെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കാമെന്ന് കരുതണ്ട ആരാ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അറിയും ഞാൻ നോക്കിക്കോ വാ മമ്മി मोहन चोद അച്ഛൻ ആരാണ് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കളിയാക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നു അപ്പോൾ അച്ഛൻ ആരാണ് എൻ്റെ അമ്മയ്ക്ക് അറിയാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു പാട്ടുകാരനാണെന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞിരിക്കണേന്ന് ചോദിച്ചു തെരുവി പാടി നടക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ തെരുവി പാടി നടക്കുന്ന ആളൊന്നും അല്ലെന്ന് പറഞ്ഞ് അച്ഛനെ മനസ്സിലോർത്ത് ഞാൻ ഓരോന്ന് പറഞ്ഞു അപ്പോഴാ ഇനി മോഹനങ്ങാനോ ആണോ എന്നും മോഹന്റെ പേര് ചീത്തയാക്കാൻ ആരാ പറഞ്ഞു അച്ഛനെ ചോദിച്ച് അടുത്തേക്ക് വന്നത് ഇനി അവർ എന്തു ചോദിച്ചാലും മോൾ ഇതുപോലെ പേടിക്കാതെ മറുപടി പറയണം കേട്ടോ ഇനി അവർ എന്തു ചോദിച്ചാലും മോൾ ഇതുപോലെ പേടിക്കാതെ മറുപടി പറയണം കേട്ടോ അവർക്കുള്ളതുപോലെ തന്നെ മോക്ക് ഈ വീട്ടിൽ അവകാശം ഉണ്ടെന്ന് തന്നെ പറഞ്ഞു പക്ഷെ അത് മോഹന്റെ അവകാശമായിട്ടല്ല വല്യച്ചന്റെ അവകാശമായിട്ടാണെന്ന് മട്ടി പറഞ്ഞാ മതി നീ ഞങ്ങളുടെ മോളാ തമ്പുരുമോക്കുള്ളതുപോലെ തന്നെ മോക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് അവര് അവരുടെ കാര്യം നോക്കിയാ മതി നമുക്ക് നമ്മുടെ കാര്യവും അവരുടെ ഒരു ഔദാര്യവും നമുക്ക് വേണ്ട മനസ്സിലായോ പിന്നെ വല്യച്ചൻ ഗാനമേളയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ വല്യമ്മേ ഗാനമേളയ്ക്ക് പോണോ മോളെ അതൊക്കെ രാത്രിയാകില്ലേ
മാത്രമല്ല ഒരുപാട് ദൂരേക്കൊക്കെ പോവുകയും ഉറക്കമുളക്കുകയൊക്കെ ചെയ്യേണ്ടി വരില്ലേ? ഞാൻ പോണത് വിനോദേട്ടന്റെ കൂടെ അല്ലേ വല്യമ്മ. വിനോദേട്ടൻ എന്നെ സ്വന്തം പെങ്ങളെ പോലെ അല്ലേ കരുതുന്നേ? ഏട്ടന്റെ മരിച്ചുപോയ പെങ്ങളുടെ പേരെനിക്ക് ഇട്ടല്ലേ. വിനോദേട്ടനും ഏട്ടന്റെ അമ്മയൊക്കെ എന്നെ നോക്കിയിരുന്നെ. പിന്നെ ബാലുമംഗളനും സുമേഷേട്ടനൊക്കെ എന്നെ പെങ്ങളായിട്ട് തന്നെയാ കാണുന്നേ. അവരെന്നെ പൊന്നു പോലെ നോക്കും. എന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടാക്കും. മോക്ക് അവരുടെ കൂടെ പാട്ട് പാടാൻ പോണെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ മല്ലിച്ചനോട് പറയാം. മല്ലിച്ചനോട് മാത്രമല്ല, മോടെ അച്ഛനോടും അനുവാദം ചോദിക്കാൻ പറയാം. എന്താ പോരെ? നിന്റെ ഡാഡി ഒന്ന് ഇവിടുന്ന് പുറത്തു പോട്ടെ, അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ ചുരുട്ടി ഒന്ന് തന്ന അത്ത ചുരുളും പോലെ ചുരുണ്ട് ദേ മൂലേ കടക്കുന്നീ കടക്കടി പുറത്ത്.